ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് നല്ല മുരിഞ്ഞ റവ വടയും കൂടെ തന്നെ നല്ല ഉഷാറായിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണിത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ എന്നാൽ ശരി നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ നമ്മുടെ ഈ റവാ വട എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് റവയാണ് ഞാനിപ്പോൾ ഒരു കപ്പ് അളവില് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് വറുത്ത റവയാണെന്നുണ്ടെങ്കിൽ വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് അത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അതായത് നല്ല അങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് ആവശ്യമില്ല എങ്കിലും ആ റവയുടെ ആ വലിയ വലിയ തരികളൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടുന്ന ആ ഒരു പാകത്തിന് പകുതി അളവിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു കൂടി ഇതൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് ഇതൊന്നും പൊടിച്ചെടുത്തിട്ടില്ല ആ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ഇത്രയും മാറ്റിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരെ തന്നെ ഒരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ റവ എല്ലാം ഒരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി പിന്നെയാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഇത ഇതുപോലെ ഒരു വാരക്കപ്പ് അളവിൽ തൈരും കൂടിയാണ് ഇച്ചിരി പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ അരക്കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ പിന്നെ പിന്നെയാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വരക്കപ്പ് അളവിൽ വെള്ളം കൂടിയാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ തൈരും വെള്ളവും എല്ലാം നമ്മുടെ ഈ റവയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്ക് ഇതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ റവയെല്ലാം സോഫ്റ്റ് ആയിട്ടൊന്ന് കുതിർന്ന് കിട്ടും അപ്പോൾ അതുവരെ അത്രയും സമയം കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ നമ്മുടെ ഈ മാവെല്ലാം ഒന്ന് പുളിച്ചും കിട്ടും കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റ് വരെ നമ്മളൊന്ന് വെച്ചിരിക്കണം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ റവ അവിടേക്ക് വേണ്ട ചട്നി ഒന്ന് തയ്യാറാക്കി എടുക്കാം നമ്മുടെ ഈ ചമ്മന്തി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു മുക്കാൽ കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ഒരു നാല് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി ചേർക്കുകയാണ് ഇതിനോടൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടിയാണ് അപ്പോൾ ആ ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നാല് അണ്ടിപ്പരിപ്പും കൂടിയാണ് അപ്പോൾ അതും കൂടി ചേർക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാവുന്നതാണ് ഇനി വേണ്ടത് നമ്മുടെ ഈ ചട്ണിക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരൽപ്പം ഉപ്പും കൂടിയാണ് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ദാ ഇതുപോലെ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് ഇതൊന്ന് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ചട്നിയിലേക്ക് ഇനി ചെറിയൊരു താഴ്പ്പും കൂടി ചേർത്ത് കൊടുക്കാം താളിപ്പിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിലേക്ക് ഒരു അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതിയാവും എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് ഒരു അല്പം കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് നേരെ തന്നെ ഇത് നമ്മുടെ ചട്ടിയിലേക്ക് ചേർക്കാവുന്നതാണ് താളിപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നാൽ ഇതിപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അത്രയും സമയം കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഇത് ഇതുപോലൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വേണം നമ്മുടെ ഈ ബാറ്റർ ഉണ്ടാകേണ്ടത് നന്നായിട്ടൊന്ന് കുതിർന്ന് സോഫ്റ്റ് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ അരിഞ്ഞ സവാള നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ പിന്നെയും നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ഒരു രണ്ട് പച്ചമുളക് നല്ല നൈസായിട്ടൊന്നും അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ പച്ചമുളകും കൂടി ചേർക്കാം നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്താൽ മതിയാവും കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് തന്നെ ധാരാളം മതിയാവും കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ് അതായതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത ഇഞ്ചി അതും കൂടി ചേർക്കാം അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പില നല്ലതുപോലെ പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർക്കാം ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇത ഇതുപോലെ മീഡിയം സൈസില് ഞാനിപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വേഗിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ വേഗിച്ച് ഉടച്ചെടുത്തിരിക്കുന്നതാണ് അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു കാൽ ടീസ്പൂണിന് അളവിൽ കായപ്പൊടിയും കൂടിയാണ് ഇനി നമ്മുടെ ഈ മിക്സിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് നമുക്കൊന്ന് കൈവിച്ചിട്ടൊന്ന് യോജിപ്പിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ഒരല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഒരുപാട് വേണ്ട ഇതിനോടൊപ്പം ഒരു വര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് ചേർത്തേക്കണം കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടത് അത് റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് വേണം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് നമ്മുടെ സാധാരണ വട തയ്യാറാക്കുമ്പോഴുള്ള ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അത് തന്നെ ധാരാളം മതിയാവും അതായതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയാണ് കുറച്ചും കൂടി അതായത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അളവിൽ കൂടി വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട് എന്നാൽ ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം കേട്ടോ നമ്മുടെ ഈ മാവ് മാവിരിക്കേണ്ടത് ഇതുപോലെ ഒരുപാട് കട്ടിയായി പോകാൻ പാടില്ല അതുപോലെ തന്നെ ഒരുപാട് ലൂസായിട്ട് പോകാനും പാടില്ല ഈ ഒരു രീതിക്ക് വേണം ഉണ്ടാകേണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ ബാറ്ററി എല്ലാം ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കയ്യിലേക്ക് ഒരല്പം വെള്ളം നനച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള സൈസിനുള്ള മാവെടുത്ത് എണ്ണയിലേക്ക് ഇടാവുന്നതാണ് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ടാവണം അതിന് ശേഷം ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ കാരണം നമ്മുടെ ഈ മാവ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറപ്പാകും പെട്ടെന്ന് കളർ മാറിയിട്ട് അകം വേഗാതെ കിട്ടും അതിൻ്റെ പേരിൽ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് സാവധാനത്തിൽ വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് കുറച്ച് തന്നെ വെച്ചിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കാരണം ഈ മാവിൻ്റെ ഉത്ഭാവം നന്നായിട്ടൊന്ന് വെന്ത് വരേണ്ടതാണ് അതിൻ്റെ പേരിലാണ് ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് ആകും വേഗാതെ കിട്ടും അതിൻ്റെ പേരിൽ തന്നെ കേട്ടോ അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതായത് ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ ലൈറ്റ് ബ്രൗൺ കളറിൽ ഇതൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും തന്നെ മതിയാവും ഇനി ഒരുപാട് സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് എടുക്കാവുന്നതാണ് ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം അതായത് മുഗൾ ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് ഈ സ്നാക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം നല്ലൊരു വട കഴിക്കണം എന്ന് തോന്നിയാൽ ഇതുപോലെ ചടവടയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത് ഉറപ്പായിട്ടും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമ്മീസ് കിച്ചൺ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ രണ്ട് മണിക്ക് കാണാം കേട്ടോ അപ്പോൾ അതുവരെയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് ടേക്ക് ഫ്രണ്ട്സ് ടാറ്റാ